Hi friends, welcome back to my channel. Appo nammal indatha video parannathu Tata Punch ne kurichulla detailed aayittla oru review nammal cheyyan ponnathu. Nammada channel iduvare subscribe cheyidirengil subscribe cheya. Ningalude abhiprayangal comment cheya. Shan tripinte pudhiya video like ellarkkum swagatham. H2X, HBX nalla perilokke aanu thana avadhirippichundathu. Production shesham aanu idine punch nalla peru nalgiyirikkunnathu. ഒറ്റ നോട്ടത്തിൽ പഞ്ചിനെ നമുക്ക് ഹാരിയറിൻ്റെ ഒരു സാമ്യം, അതായത് ചെറിയൊരു കുട്ടി ഹാരിയറിനെ ലുക്ക് നൽകുന്നത് അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ആ ഡിസൈൻ തന്നെയാണ്. പിന്നെ ആ ഫ്രണ്ടിലത്തെ ആ ഒരു ലുക്ക് തന്നെയാണ് അതിൻ്റെ പ്രത്യേകം നമുക്ക് പറയാനായിട്ടുള്ളത്. അതേ ഒരു കട്ടിംഗ് ആയിട്ട് രണ്ട് ലെയറിൽ വരുന്ന ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഡി ആറിൽ വരുന്നുണ്ട്. അതിലെല്ലാം ഒരു ക്രോമിൻ്റെ ഫിനിഷിംഗ് കാര്യം വരുന്നുണ്ട്. പഞ്ചിൻ്റെ ബാക്ക് വശം നോക്കുകഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചെറുതായിട്ട് ടിയാഗോയുടെ ഒരു സെമിലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഈ ഒരു കോർണറിനാണ് ടിയാഗോയുടെ അതൊരു ഫീലിംഗ് തന്നെ വരുന്നത്. അടിപൊളിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ക്യാമറയുടെ ഈ ഒരു പോർഷൻ വളരെ നൈസായി പ്ലഗിനാക്കി ഇടാമായിരുന്നു. അവിടെ ചെറിയൊരു റെഡ്ജ് കൊടുത്തിട്ട് അതിൻ്റെ മേലെയാണ് അവർ ക്യാമറയുടെ ഇത് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഒരു ബൂട്ട് സൈസ് വരുന്നുണ്ട്. അതും താഴോട്ട് ഒരു കുഴി പോലത്തെ സംഭവമായതുകൊണ്ട് മുന്നത് ഇതിൻ്റെ 360 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാത്തൊരു ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം. ബാക്കിലും ഇതുപോലെ തന്നെ ഈ ബ്ലാക്ക് ഈ ഒരു ബോഡി ഷേപ്പിൽ നിന്ന് മാറിയിട്ടുള്ള ബ്ലാക്ക് ഗ്ലേഡിങ് തന്നെയാണ് വരുന്നത്. അതും അത്യാവശ്യം ഓവറാണ്. ഈ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഒരു ഓവറായിട്ടുള്ള ഒരു സൈസ് തന്നെയാണ് നിൽക്കുന്നത്. ഡോറിലേക്ക് വരികയാണെന്നു വെച്ചെങ്കിൽ നമ്മൾ അൾട്രോസിൽ കണ്ട അതേ തന്നെയാണ്. ഐ ഡി ഇത് വെച്ചിട്ടുള്ള ഡോർ പാനലാണ് വരുന്നത്. അത് നമുക്ക് സാധാരണ ഇവിടെ നിന്ന് മാറിയിട്ട് നമ്മൾ അൾട്രോസിൽ കണ്ട അതേ സംഭവം തന്നെയാണ്. ഇവിടെ വരുന്നത് ഫ്രണ്ടിൽ വരുന്നത് കീലെസ് എൻട്രിയുണ്ട്. ഡ്രൈവിംഗ് സീറ്റിൽ വരുന്ന കീലെസ് എൻട്രിയാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വശങ്ങളിലേക്ക് രണ്ട് ബാഡ്ജിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമ്മൾ താഴെയായിട്ട് തന്നെ ഈ ഒരു ബ്ലാക്ക് ഗ്ലേഡിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട്. അത് സാധാരണ നമ്മളത് ഇത്രത്തോളം കണ്ടിട്ട് ഇവിടുന്ന് ചെറിയൊരു പീസാണ് കാണാറുള്ളൂ. പഞ്ചിൽ എന്തോ അത് ഓവറായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ ഒരു ബൾക്കി ആയിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടാനായിരിക്കണം. ഒറ്റനോട്ടത്തിൽ ഒരു മൈക്രോ എസ്യുവിയിലേക്ക് കൺവേർട്ട് ചെയ്ത ഒരു ചെറിയൊരു ഹാരിയർ, അതാണ് നമുക്ക് പഞ്ചിനോട്ടുള്ള ഫീലിംഗ്. അൾട്രോസിന് നൽകിയിരിക്കുന്ന അതേ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് പഞ്ചിനും ടാറ്റ നൽകിയിരിക്കുന്നത്. അൽഫ പ്ലാറ്റ്ഫോമിലാണ് പഞ്ച് നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ ഒരു ഓവറോൾ ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ 3827 എണ്ണം ആണ് ലെങ്ത് വരുന്നത്. അതുപോലെ തന്നെ 1742 എണ്ണം വിഡ്ത് വരുന്നുണ്ട്. 1615 mm ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. 2445 mm വീൽ ബേസ് വരുന്നുണ്ട്. പഞ്ചിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 190 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. നല്ല രീതിയിലുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ടാറ്റ പഞ്ചിന് നൽകിയിരിക്കുന്നു. നയൻറ്റി ഡിഗ്രി തുറക്കുന്ന ഡോർ തന്നെയാണ് പഞ്ചിലും ഇവർ നൽകിയിട്ടുള്ളത്. നമുക്ക് ഇഷ്ടം പോലെ അത്യാവശ്യം ഹൈറ്റുള്ള ഒരാൾക്ക് തന്നെ കയറി ഇറങ്ങിയിരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇവരുടെ ഡോറിൻ്റെ അത് ഷേപ്പ്. അതല്ല നമുക്ക് ആക്സസ് കൂടും. ഇങ്ങനൊരു പൊസിഷനിലാകുമ്പോൾ നമുക്ക് അത് കൂടും. ഇൻറ്റീരിയലാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഇവർ അൾട്രോസിൻ്റെ അതേ ഒരു ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് പഞ്ച്. ബാക്ക് സീറ്റിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഒരു 5 seat വാഹനം തന്നെയാണ് പറയുന്നത്. പക്ഷേ അത്യാവശ്യം സൈസ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു 4 seat തന്നെയാണ് ഏറ്റവും പറ്റുന്ന. 4 പേർക്ക് സുഖമായിട്ടിരിക്കാം. ഹൈറ്റ് ഉണ്ടെങ്കിൽ തന്നെയാണ് ഇങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെഗ് റൂമോ ഹെഡ് റൂമോ ആണെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു ഹൈറ്റും കാര്യങ്ങളൊക്കെ നൽകുന്നൊരു വണ്ടി തന്നെയാണ് പഞ്ച്. രണ്ട് ടൈപ്പ് എഞ്ചിനാണ് വരുന്നത്. 1.2 പെട്രോൾ എഞ്ചിൻ മാനുവലും 1.2 പെട്രോൾ എഞ്ചിൻ AMT-യിലാണ് വരുന്നത്. റെവട്രോൺ എഞ്ചിനാണ് വരുന്നത്. 86 PS പവറാണ് നമുക്ക് ലഭിക്കുന്നത്. 113 Nm ടോർക്കും ലഭിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു ടോർക്ക് ലഭിക്കുന്നത് തന്നെ നമുക്ക് ലോ സ്പീഡിൽ പോയാലും വല്ലാതെ ഒരു വൈബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റും. എക്കോ മോഡും സിറ്റി മോഡും ആണ് ഇതിൽ ലഭിക്കുന്നത്. കൃത്യമായ രീതിയിലൊരു ഒരു ഫൺ ഡ്രൈവിംഗ് ഒന്നും പഞ്ചിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. ഫൺ അത്രയും പവർഫുള്ളൊന്നുമല്ലെങ്കിലും ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളെ വെച്ച് നോക്കുമ്പോൾ രൂപഭംഗി കൊണ്ടും യാത്രാസുഖവും കംഫർട്ട് കൊണ്ടും പഞ്ച് ഏറ്റവും മുന്നിൽ നിൽക്കുന്നൊരു വാഹനം തന്നെയാണ്. ഓക്കേ
അപ്പൊ നമ്മുടെ ഈ വണ്ടിയുടെ ഓണർ ആയിട്ടുള്ള കമാൽക്ക് നമ്മുടെ കൂടെ ഉണ്ട്. ആള് സ്ഥിരമായിട്ട് മാരുതി യൂസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നമുക്ക് ആളോട് തന്നെ ചോദിക്കാം, എന്തുകൊണ്ടാണ് ടാറ്റ ആള് ചൂസ് ചെയ്തിരുന്നത്? ഇതുവരെ ഉപയോഗിച്ചിരുന്നത് മാരുതിയുടെ വാഹനങ്ങൾ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമ്മളൊരു ചെറിയൊരു ചേഞ്ച്, ഒരു മാറ്റം എന്നുള്ള രീതിയിലാണ് ഈ ടാറ്റ നമ്മൾ എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പഞ്ചിനെ കുറിച്ച് ഒന്ന് രണ്ട് ആൾക്കാരെയൊക്കെ അറിഞ്ഞതുകൊണ്ടും ചില നെക്സോൺ എടുക്കാനാണ് നമ്മൾ ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നോക്കുമ്പോൾ അതേ റേറ്റ് വരുന്നില്ല, അതേ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. അത് പിന്നെ ഓൾറെഡി ഇതെല്ലാം നല്ലതെന്ന് വിചാരിച്ചു. അപ്പോൾ ടാറ്റ നൽകുന്ന ഈ ഫീച്ചേഴ്സ് തന്നെയാണ് ഞാൻ അത് എടുക്കാനുള്ള കാരണം. ഒരുപാട് പ്ലാസ്റ്റിക് ഉള്ളതായിട്ട് ഫീൽ ചെയ്യും, കാരണം സ്റ്റിയറിംഗിൻ്റെ ലെതർ ആപ്പിൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്ലാസ്റ്റിക്കിൻ്റെ എലമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ പ്ലാസ്റ്റിക്കിന് ഒരു നല്ല ക്വാളിറ്റിയിൽ തന്നെ, ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെയാണ് പഞ്ചിന് നൽകിയിരിക്കുന്നത്. മ്യൂസിക് സിസ്റ്റം വരുന്ന ഹെർമൻ്റെയാണ്, നമ്മൾ അൾട്രോസിലും മറ്റുള്ള വാഹനങ്ങളിലും കണ്ട പോലെ തന്നെ. ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ, വേറെ ചേഞ്ചസും കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടൺ റൈറ്റ് സൈഡിലാണ് നൽകിയിരിക്കുന്നത്. അവിടെ തന്നെയാണ് നമുക്ക് രണ്ട് മോഡുകൾ, എക്കോ സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള മോഡുകൾ ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺ നൽകിയിരിക്കുന്നത് റൈറ്റ് സൈഡിലാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ചെയ്യാനായിട്ട് ഈ ഒരു സ്ഥലം നമുക്ക് കാണിച്ചത് ആദിദേവാണ്. നമ്മുടെ ഇവിടെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ നിൽക്കുന്നുണ്ട്. ആദിദേവ് ആൽത്തറയിലാണ് ഒരു ഹൈവർ. ഒരു സാധാരണ ഒരു കുടുംബത്തിന് ഒരുപാട് ഫീച്ചേഴ്സും സേഫ്റ്റിയും ഉള്ളൊരു വാഹനം എന്നാണെന്നുണ്ടെങ്കിൽ പഞ്ചാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.